അസ്സലാമു അലൈക്കും പ്രിയപ്പെട്ടവരെ വുഹാ നിസ്കാരത്തെപ്പറ്റി വളരെ ലളിതമായ ഒരു അവതരണമാണ് ആഗ്രഹിക്കുന്നത് ആദ്യം ഒരു കാര്യം ഞാൻ പറയാം നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും പല പ്രയാസങ്ങൾ ഉണ്ടാവാറുണ്ട് നമ്മൾ വലിയ മനസ്സമാധാനം സന്തോഷമുണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ വുഹ പതിവാക്കുക ആ പതിവാക്കി ഈ ഞാൻ പറയുന്ന തിക്കറുകളും അതേപോലെ ദുബാവുകളും ശേഷം നമ്മൾ ചെയ്യുക വലിയ മാറ്റം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും ശ്രദ്ധിക്കുക ദുഹാനിസ്കാരം ചെറിയ കുഞ്ഞുമക്കൾ മുതൽ മുതിർന്നവർക്ക് വരെ പഠിക്കാൻ പറ്റിയ രൂപത്തിൽ അതിലെ ദുവാഹകളെല്ലാം സ്ക്രീനിലൂടെ കാണിച്ചുകൊണ്ട് ചൊല്ലിത്തന്നും അതിൻ്റെ പൂർണ്ണമായ രൂപം വിവരിച്ചു കൊണ്ടുള്ള ഒരവതരണമാണ് ഞാൻ ആഗ്രഹിക്കുന്നത് വിശുദ്ധമായ റമദാന മാസത്തിലാണ് നമ്മൾ നിലകൊള്ളുന്നത് റമദാന മാസത്തിൽ തുടക്കം കുറിച്ച് ശേഷം എപ്പോഴും പ്രാവർത്തികമാക്കി നമ്മുടെ ജീവിതത്തെ ധന്യമാക്കാൻ നമുക്ക് സാധിക്കണം അബ്വാഹു തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അമി അതായത് എന്നുള്ളത് അതിൻ്റെ മഹത്വം പറയാൻ വേണ്ടി ഒരു ഹദീസ് മാത്രം ഉണർത്തുകയാണ് മുസ്ലിം റഹിമഹമുള്ള റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസ് അതായത് നമ്മുടെ ശരീരത്തിൻ്റെ ഒരുപാട് സന്ധികളുണ്ട് അങ്ങനെ ഓരോ സന്ധികൾക്കും മുത്തനപി പഠിപ്പിക്കുകയാണ് ഓരോ സന്ധികൾക്കും ദാനം ചെയ്യേണ്ടതുണ്ട് നമ്മൾ പറയുന്ന ഓരോ തഹലീലുകളും തസ്ബീഹുകളും ഹന്തുകളുമൊക്കെ ധർമ്മമാണ് ദാനമാണ് നല്ല ഉപദേശങ്ങളൊക്കെ എന്നാൽ ഇതിനെല്ലാം വേണ്ടി രണ്ട് രണ്ടറക്കാലത്ത് ലുഹാനിസ്കാരം മതിയാവുന്നതാണ് അപ്പോൾ ലുഹാനിസ്കാരത്തിൻ്റെ മഹത്വം എത്രയുണ്ട് എന്ന് നമുക്ക് മനസ്സിലായല്ലോ ഇനി നമുക്കതിൻ്റെ രൂപം പറയാം ലുഹാ നിസ്കാരം എന്നുള്ളത് ജമാഅത്ത് സുന്നത്തില്ലാത്ത സുന്നത്ത് നിസ്കാരങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ടതാണ് അതായത് ലുഹാനിസ്കാരം ജമാഅത്തായിട്ടല്ല ഒറ്റയ്ക്കൊറ്റയ്ക്കായിട്ടാണ് തനിച്ചായിട്ടാണ് നിർവഹിക്കേണ്ടത് അത് മനസ്സിലാക്കുക പുരുഷന്മാരാണെങ്കിൽ ദുഹാനിസ്കാരം പള്ളിയിൽ പോയി നിസ്കരിക്കുക പറ്റുമെങ്കിൽ അല്ലെങ്കിൽ അവരുള്ള സ്ഥലത്ത് നിസ്കരിച്ചാലും മതി സ്ത്രീകളേതായാലും വീട്ടിൽ തന്നെ വെച്ച് നിസ്കരിക്കുക എപ്പോഴും ശ്രദ്ധിക്കുക ഈ ദുഹാനിസ്കാരം നിർവഹിക്കേണ്ട സമയം എന്നുള്ളത് സൂര്യനുദിച്ച് ഒരു കുന്തത്തിൻ്റെ അത്ര കദ്രുയർന്നത് മുതൽ അതായത് സൂര്യനുദിച്ച് ഏകദേശം ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഒരു ആറ് മുക്കാലിന് ആറ് നാൽപ്പത്തഞ്ചിന് സൂര്യനുദിക്കുകയാണെങ്കിൽ ഒരു ഏഴ് അഞ്ചൊക്കെ കഴിഞ്ഞതിന് ശേഷം സൂര്യനുദിച്ച് ഇരുപത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് ലുഹാനുഷ്കാരത്തിൻ്റെ സമയം ആരംഭിക്കുക ഈ സമയം നിലകൊള്ളുന്നത് ഉച്ച വരെയാണ് സവാലി വരെയാണ് ഈ സമയം നിലകൊള്ളുന്നത് ഇങ്ങനെയാണ് ലുഹാനുഷ്കാരത്തിൻ്റെ സമയമെങ്കിലും ഫിഖിൻ്റെ കിതാബുകൾ പഠിപ്പിക്കുന്നുണ്ട് ഈ ലുഹാനുഷ്കാരം നിർവഹിക്കാൻ ഏറ്റവും അഫ്ലലായ ഏറ്റവും ഉത്തമമായ സമയം എന്നുള്ളത് സുബിഹി മുതൽ പകലിൻ്റെ നാലിലൊന്ന് വിട്ടുകടന്നതിന് ശേഷം നിസ്കരിക്കലാണ് അതായത് സുബിഹി മുതൽ പകൽ പന്ത്രണ്ട് മണിക്കൂർ ഉണ്ടെങ്കിൽ ഒരു മൂന്ന് മണിക്കൂർ വിട്ടുകിടന്നതിന് ശേഷം അങ്ങനെ വരുമ്പോൾ ഒരു ഒമ്പത് മണി ആ സമയത്തൊക്കെ നിസ്കരിക്കലാണ് ഏറ്റവും നല്ല ഒരു സമയം എന്നുള്ളത് അത് പ്രത്യേകം ശ്രദ്ധിക്കുക അടുത്തത് നമ്മൾ ദുഹാ നിഷ്കാരത്തിൻ്റെ രൂപം പറയുകയാണ് നിസ്കാരം സാധാരണ നിസ്കാരങ്ങളെപ്പോലെ തന്നെ നിർവഹിക്കേണ്ട നിസ്കാരമാണ് നീയത്തിലാണ് അവിടെ മാറ്റം വരുന്നത് പിന്നെ അതിലോദിൻ്റെ പറ്റിയും ഞാൻ പറയാം സുന്നത്ത് നിസ്കാരമാണ് സുന്നത്ത് നിഷ്കാരമായത് കൊണ്ട് നമുക്കറിയാം അവിടെ ബാങ്കുമിക്കാമത്തൊന്നും സുന്നത്തില്ല അവിടെ നമ്മൾ നേരെ നീയത്ത് വെച്ച് കൈകെട്ടുകയാണ് അതായത് നിസ്കാരത്തിന്റെ നീയത്ത് എന്നുള്ളത് ഉസുല്ലി മുത്തവജിഹൻ അദാ ഇല്ലാഹി താല ദുഹ നിസ്കാരം സുന്നസ്കാരം അബ്ലാഹു വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു എന്ന രൂപത്തിൽ നിയ കൈ നീയത്ത് വെച്ച് അക്ബർ എന്ന് പറഞ്ഞ് കൈകെട്ടി സാധാരണ നിസ്കാരങ്ങൾ നിർവഹിക്കുന്നത് പോലെ രണ്ടരക്കാത്ത് നിഷ്കരിച്ചാൽ മതി ലുഹ ചുരുങ്ങിയത് രണ്ടരക്കാത്താണ് എന്നാൽ പരിപൂർണമായത് അതായത് അഫ്ലായത് റക്കാത്താണ് പന്ത്രണ്ടര അക്കാത്ത് വരെ ലുഹയുടെ നീയത്തോടെ കൂടെ നമുക്ക് നിസ്കരിക്കാം എന്നുള്ളത് ഫിക്കിന്റെ കിതാബുകൾ പഠിപ്പിക്കുന്നുണ്ട് എന്നാൽ ചുരുങ്ങിയത് രണ്ടര അക്കാത്താണ് രണ്ടരക്കാത്ത് എല്ലാവരും പതിവാക്കാൻ ശ്രദ്ധിക്കുക പറ്റുമെങ്കിൽ എട്ട് അക്കാത്ത് നിസ്കരിക്കാം ലുഹ നാലോ റക്കാത്തും അല്ലെങ്കിൽ നാലുരക്കാത്തും നമുക്ക് അങ്ങനെ നിസ്കരിക്കാൻ പറ്റും എട്ടു അക്കാത്താണ് അഫ്ലി എന്ന് പറയുന്നത് പന്ത്രണ്ട് അക്കാത്ത വരെ മാക്സിമം ലുഹയുടെ നിയത്തോടെ കൂടെ നിസ്കരിക്കാം എന്നുള്ളതാണ് വിഷയം അപ്പോൾ ലുഹ നിസ്കാരിം ഇപ്പോൾ ഒരാൾ നാലുരക്കാത്ത് നിസ്കരിക്കുകയാണ് അല്ലെങ്കിൽ എട്ട് അക്കാത്ത് നിസ്കരിക്കുകയാണ് എങ്ങനെ നിസ്കരിക്കുകയാണെങ്കിലും നല്ലത് ഈ രണ്ട് ഈ രണ്ട് അക്കാത്തുകളായിട്ട് നിസ്കരിക്കലാണ് അപ്പോൾ നമ്മൾ ആദ്യം ലുഹയുടെ രണ്ട് അക്കാത്തിന്റെ നിയത്ത് വെച്ച് കൈകെട്ടി അതായത്യ സുന്നത്ത ലുഹ നിസ്കാരം വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു എന്ന നിയത്തോടെ കൂടെ അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ് കൈകെട്ടി നമ്മൾ രണ്ടരക്കാലത്ത് നിസ്കരിക്കുക അങ്ങനെ സലാം വീട്ടുക അപ്പോൾ ലുഹ നിസ്കാരത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം എന്നുള്ളത് സുന്നസ്കാരം ആണെങ്കിലും വജ്ജഹ് തോതൽ സുന്നത്താം വജ്ജഹ് തോതൽ സുന്നത്താണെന്ന് അറിയുമ്പോൾ വജ്ജഹത്ത് പൂർണ്ണമായി ഓതാൻ പറ്റുന്നില്ലെങ്കിൽ അതിന്റെ ചുരുക്കി ഓതുന്ന രൂപമൊക്കെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് എൻ്റെ സ്ക്രീനിലൂടെ ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ കൊടുക്കുന്നുണ്ട് ഇൻഷാല്ല നിങ്ങൾക്ക് വേണമെങ്കിൽ അത് നോക്കാവുന്നതാണ് അതേപോലെ അത്തഹ്യാത്ത പൂർണ്ണമായതുന്ന രൂപവും ചുരുക്കി ഓതുന്ന രൂപവും ഞാൻ വീഡിയോയിൽ ചെയ്ത വിഷയം എന്റെ സ്ക്രീനിലൂടെ ഞാൻ കൊടുക്കാം ഇൻഷാല് നിങ്ങൾ ആ വീഡിയോയും കണ്ടിട്ടില്ലെങ്കിൽ കാണുക അതായത് ആദ്യം വജ്ജഹത്ത് ഓതുക ഫാത്തിയ ഓതുക ഫാത്യയ്ക്ക് ശേഷം വുഹാനിസ്കാരത്തിൽ ശ്രദ്ധിക്കുക വുഹാനിസ്കാരത്തിൽ സൂറത്തോതൽ സുന്നത്താണ് അതേത് സൂറത്ത് ഒതിയാലും സൂറത്ത് ഒതുക എന്നതിന്റെ പ്രതിഫലം ലഭ്യമാകും പറ്റുമെങ്കിൽ ഒന്നാമത്തെ അറക്കാത്തിൽ സൂറത്ത് വർഷംസി വല്ലുഹാഹിയും അതേപോലെ തന്നെ സൂറത്തുൽ കാഫിറൂനയും കുലിയായുഹുൽ കാഫിറൂനയും രണ്ട് സൂറത്ത് ഒതുക രണ്ടാമത്തെ വല്ലുഹയും അതേപോലെ തന്നെ ഈ രണ്ട് സൂറത്തുകൾ ഒതുക ഇങ്ങനെ രണ്ട് സൂറത്ത് ആദ്യത്തെ തരക്കത്തിലുള്ള രണ്ട് സൂറത്ത് പിന്നെ രണ്ടാമത്തെ രണ്ടാമത്തെക്കാത്തിൽ രണ്ട് സൂറത്ത് ഇതിന് വലിയ മഹത്വമുണ്ട് കാരണം ഒന്നാമത്തെ റക്കാത്തിൽ ഒന്നാമത്തെക്കാത്തിൽ വല്ലുഹ ഓതണമെന്നും രണ്ടാമത്തെ റക്കാത്തിൽ വള്ളുഹ ഓതണമെന്നും ഒരു ഹദീസ് ഉണ്ട് അതേപോലെ തന്നെ ഒന്നാമത്തെ റക്കാത്തിൽ കാഫിറൂനെ ഓതണമെന്നും രണ്ടാമത്തെ റക്കാത്തിൽ ഇഹ്ലാസ് ഓതണമെന്നും ഉണ്ട് അങ്ങനെ ഈ രണ്ട് ഇതിനെയും ജം ചെയ്തുകൊണ്ട് പണ്ഡിതന്മാർ നമ്മോട് പഠിപ്പിച്ചു ഒന്നാമത്തെ റക്കാത്തിൽ സൂറത്തുൽ കാഫിറൂനെയും ഓതൽ പ്രത്യേകം സുന്നത്താണ് രണ്ടാമത്തെ റക്കാത്തിൽ സൂറത്ത് വല്ലുഹയും അതേപോലെ തന്നെ സൂറത്തുൽ ഓതലും പ്രത്യേകം സുന്നത്താണ് അപ്പോൾ അങ്ങനെ ഓതാം ഇനി രണ്ടിൽ കൂടുതൽ നിസ്കരിക്കുന്ന ആള് ഇത് ഓതാൻ പറ്റുന്നില്ലെങ്കിൽ ഇതിൽ നിന്ന് ഏതെങ്കിലും ഒരു സൂഹത്തുകൊണ്ട് ചുരുക്കിയാൽ മതി അതായത് ആദ്യത്തിൽ കാഫിറനയും രണ്ടാമത്തതിൽ ഇഹ്ലാസ് മാത്രം ഓദ്യാലും മതി ഇനി അതിൽ കൂടുതൽ നിസ്കരിക്കുന്ന ആള് പിന്നെയുള്ള ഓരോ രണ്ടരക്കാത്തിലും ആദ്യത്തതിൽ കാഫിറുണയും രണ്ടാമത്തതിൽ ഇഹ്ലാസ് കുൽഹോബ്ദും ഓദ്യിയാൽ മതി അങ്ങനെ അതിൻ്റെ മേലിൽ ചുരുക്ക എന്നുള്ളതാണ് വിഷയം ഇൻഷാ ഇൻഷാബ്ദ അപ്പൊ സൂറത്തും നമുക്ക് മനസ്സിലായി ഗുഹാൻ നിസ്കാരത്തിന്റെ രൂപം മനസ്സിലായി രൂപം ഒന്നും മനസ്സിലാക്കാനില്ല ബാക്കി നിസ്കാരങ്ങളെ പോലെ തന്നെയാണ് അങ്ങനെ സൂറത്ത് മനസ്സിലായി ഇനി നിസ്കാരം പൂർത്തിയായതിനു ശേഷം അതായത് രണ്ടരക്കാത്ത അനുസ്കരിക്കുന്ന രണ്ടരക്കാത്തനുസ്കരിച്ചതിനു ശേഷം അങ്ങനെ നമ്മൾ എത്രയാണോ രക്കാത്തുകൾ നിസ്കരിക്കുന്നത് അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ശ്രദ്ധിക്കുക സലാമൊക്കെ വീട്ടിയതിന് ശേഷം നമ്മൾ ദ് ചെയ്യാം ദുവായ് ചെയ്യുമ്പോൾ നിസ്കാരത്തിന് ശേഷം നമുക്കുള്ള ആഗ്രഹങ്ങളൊക്കെ നമ്മുടെ ആവശ്യങ്ങളൊക്കെ വാഹനോട് ചോദിക്കാം

والقدرة قدرتك والاسمة اسمتك اللهم إن كان رزقي في السماء فأنزله وإن كان في الأرض فأخرجه وإن كان مؤسرا فيسره وإن كان حراما فطهره وإن كان بعيدا فقربه بحق ضحائك وبحائك وجمالك وقوتك وقدرتك أعطني ما أعطيت عبادك الصالحين

എന്നാൽ ആ ദുവാവും കൂടി കഴിഞ്ഞ് അല്ലെങ്കിൽ ആ ദുബായിന് മുമ്പായിട്ട് ശ്രദ്ധിക്കുക റബ്ബ ഗുഫിർലി വർഹംനിന്നുറഹീം എന്നുള്ളത് ഈ ദിക്ക് പറ്റുമെങ്കിൽ ഈ ഈ ശേഷം ഈ ദുബായിന് ശേഷം നമ്മൾ പറയേണ്ട ദിക്കർ റബ്ബ്യഫിർലി വർഹംനി വതുബ അലയ്യ ഇന്നക്ക അൻതൊ്വാബു റഹീം എന്നുള്ളത് നാൽപ്പത് പ്രാവശ്യമോ അല്ലെങ്കിൽ നൂറ് പ്രാവശ്യമോ ചെല്ലുക നാൽപ്പത് പ്രാവശ്യം ചെല്ലുന്നുണ്ടെങ്കിൽ നാൽപ്പത് പ്രാവശ്യം ചെല്ലുക ഇനി നൂറ് പ്രാവശ്യം ചെല്ലാൻ പറ്റുമെങ്കിൽ നൂറ് പ്രാവശ്യം തന്നെ പറയുക അതായത് എന്താണ് ഇതിൻ്റെ അർത്ഥം റബ്യഫിർളി അള്ളാഹുബെ നീ എനിക്ക് പുറത്തു തരണം അതേപോലെ തന്നെ വർഹംനി നീ എനിക്ക് റഹ്മത്ത് ചെയ്യണം വർഹംനി എന്ന് പറയുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മൾ നിലകൊള്ളുന്നത് റമലാനിലെ ആദ്യത്തെ പത്തിലാണ് വരുന്നത് മഹഫിറത്തിൻ്റെ പത്താണ് ഇപ്പോൾ ഉള്ളത് റഹ്മത്തിൻ്റെ പത്താണ് രണ്ടും അധികരിച്ച് ചോദിക്കേണ്ട ഒരു വിഷയമാണ് അലയ്യ നീ എൻ്റെ മേല് തോപ ചെയ്യണം അതായത് തോപ ചെയ്യണം എന്ന് ഉദ്ദേശിച്ചത് നീ എനിക്ക് മാപ്പ് നൽകണം ഇന്നക്കാൻ തത്ത് അബ് റഹീം തീർച്ചയായിട്ടും ഇനി അങ്ങേറ്റം മാപ്പ് നൽകുന്നവനും അങ്ങേറ്റം കരുണ ചെയ്യുന്നവനുമാണ് ആ അബ്ദാഹുവിനോടാണ് നമ്മൾ ചോദിക്കുന്നത് ഇൻഷാ അബ്ദാ ഈ ദിക്കറും കൂടി ചോദിച്ച് നമ്മുടെ ആവശ്യങ്ങൾ ചോദിച്ചാൽ തീർച്ചയായിട്ടും അബ്ദാഹു നിറവേറ്റിത്തരും നിങ്ങൾ ഈ വീഡിയോ കണ്ടു ലുഹ ഒന്ന് പതിവാക്കി നോക്ക് ഇൻഷാ നമ്മുടെ ജീവിതത്തിൽ വലിയ സന്തോഷം ഉണ്ടാകും അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇൻഷാ അദ്ധ ഇന്ന് ഇത്രയും പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ് ഇതുപോലത്തെ സുന്നത്തിനസ്കാരങ്ങളെപ്പറ്റി മറ്റു പ്രധാനപ്പെട്ട പറ്റി പ്രത്യേകിച്ച് റമലാ മാസമാണ് നമുക്ക് ഇൻഷാള്ള ഈ ചാനലിലൂടെ പഠിക്കാം വളരെ ലളിതമായി കൃത്യമായിട്ട് വീഡിയോകൾ ഞാൻ അപ്ലോഡ് ചെയ്യും നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ അല്ല പോരാന്നുണ്ടെങ്കിൽ അല്ല മാറ്റണമെന്നുണ്ടെങ്കിൽ പുതിയ വിഷയങ്ങൾ അപ്ലോഡ് ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് കമന്റ് ബോക്സിലൂടെ അറിയിക്കാവുന്നതാണ് ഏതായാലും ഈ റമദാന മാസത്തെ നന്നായി ഉപയോഗപ്പെടുത്താനും നാളെ പാരിക ലോകത്ത് വിജയിക്കുവാനും അള്ളാഹു നമുക്കെല്ലാവർക്കും തോഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ എന്ന ദുവായി ചെയ്തുകൊണ്ട് നിങ്ങളോടൊക്കെ ദ്വാസിയ് ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കരുത് എന്നത് കൂടി ഉണർത്തുന്നു അസ്സാമലൈക്കും